കോട്ടയം ജില്ലയിൽ മലയോര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വീണ്ടും ശക്തമായ മഴയാണ്. ഇതോടെ അടുക്കം, തീക്കോയി, മുണ്ടക്കയം, കുട്ടിക്കൽ മേഖലകൾ ഉരുൾപൊട്ടൽ ഭീതിയിലായി. താഴ്ന്ന പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ മേഖലയിലും വെള്ളപ്പൊക്കം രൂക്ഷമാണ്. ഇറഞ്ഞാലിൽ ഒരാൾ ഷോക്കേറ്റ് മരിച്ചു. പുലർച്ചെ മുതൽ തോർന്നു നിന്ന മഴ വൈകിട്ടോടെ വീണ്ടും ശക്തി പ്രാപിച്ചു. കിഴക്കൻ മേഖലയിൽ തുടർച്ചയായി മഴ പെയ്യുകയാണ്. വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാമെന്ന കണക്കുകൂട്ടലിൽ മലയോര പ്രദേശത്ത് ജാഗ്രത വർദ്ധിപ്പിച്ചു. പാലാ നഗരത്തിൽ നിന്നടക്കം വെള്ളമിറങ്ങിയതിന് പിന്നാലെ കോട്ടയം നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകി. വേളൂർ, കാരാപ്പുഴ, പൂവത്തുമൂട, കാഴത്തങ്ങാടി, ഐമനം, തിരുവാർപ്പ്, കുമരകം മേഖലകളിൽ വെള്ളം കയറി. 116 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കൊറോണയുടെ പേടിയുണ്ട്, പക്ഷേ വെള്ളപ്പൊക്കം വരുന്നതിന് ഇവിടുന്ന് പിന്നെ മക്കളുടെ അടുക്ക വേറെ മക്കളുടെ അടുക്കലോട്ട് പോകണമെങ്കിൽ വെള്ളം ഇങ്ങനെ പോകാനാ. കോട്ടയം നട്ടാശ്ശേരിയിൽ ഷോക്കേറ്റ് ഒരു മരണമുണ്ടായി. തൈമുട്ടത്തിൽ അവിര തോമസാണ് വെള്ളം പമ്പ് ചെയ്യുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. നീണ്ടൂർ, മുണ്ടാർ മേഖലകളിൽ വിതച്ച 30 ദിവസം കഴിഞ്ഞ 1500 ഏക്കർ നെൽകൃഷി വെള്ളത്തിലായി. മേഖലയിൽ 400 വീടുകൾ മുങ്ങി. വൈക്കം താലൂക്കിൽ വിവിധയിടങ്ങളിൽ മൂവാറ്റുപുഴയാർ കരകവിഞ്ഞൊഴുകി. തലയാഴം, ടി വി പുരം, കല്ലറ, തലയോലപ്പറമ്പ, മറവൻതുരുത്ത് മേഖലകളിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. കോട്ടയം കുമരകം റോഡിൽ നിരവധി ഇടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. 24 കോട്ടയം.